തൃശൂർ പൂരം കലക്കിയത് യാദൃശ്ചികം എന്ന് പറയാനാവില്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും ആവർത്തിച്ച് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ രംഗത്തെത്തി അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാലു മാസത്തിനു ശേഷം അന്വേഷണമില്ല എന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ ആവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് അംഗീകരിക്കാൻ ആവുന്നില്ല പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി ഞെട്ടലുണ്ടാക്കുന്നതാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന മറുപടിയാണിത് പൂരം കലക്കിയതിന് പിന്നിൽ ആരൊക്കെയാണെന്നറിയാൻ ചീഫ് സെക്രട്ടറിമാരും ഡി ജി പിക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ലാതെ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും ആർക്കാണ് പങ്ക് എന്നുള്ളതടക്കം പുറത്തു വരണം സി സി ടി വി ദൃശ്യങ്ങളടക്കം അവയുടെയുണ്ട് പൂരപ്പറമ്പിൽ എം ആർ അജിത് കുമാറിന്റെ സാന്നിധ്യം കണ്ടില്ല മൂന്ന് ഐ പി എസ് ഓഫീസർമാരെ കണ്ടു പോലീസ് പറഞ്ഞിട്ടല്ല പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞത് അതിനു കാരണക്കാരായ ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണം ആർ എസ് എസ് നേതാക്കളും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളും സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു സുരേഷ് ഗോപി വന്നത് ആംബുലൻസിലാണ് രോഗികളെ കൊണ്ടുവരേണ്ട ആംബുലൻസ് എങ്ങനെ ദേവസ്വം ഓഫീസിലേക്ക് വന്നു തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി തൃശൂർ പൂരം നാളെയും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് സത്യം പുറത്തു വരണമെന്ന് വി എസ് സുനിൽകുമാർ പറയുന്നു അതേസമയം പൂരം കലക്കിയത് മുഖ്യമന്ത്രിയാണെന്ന് വിവരാവകാശ രേഖ തെളിയിക്കുന്നുവെന്ന് കെ മുരളീധരൻ പറയുന്നു സുരേഷ് ഗോപിയെ ജയിക്കാനാണ് പൂരം കലക്കിയത് പൂരം കലക്കിയ ആളെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചുവെന്നും എ ഡി ജി പി തൊട്ടാൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല എന്ന ഉറപ്പുണ്ടെന്നും കെ മുരളീധരൻ ആരോപിച്ചു